നമസ്കാരം ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു വർഷം പിന്നിട്ടിട്ടും മോദി സർക്കാരിനെ വെല്ലുവിളി ഉയർത്തുകയാണ് കർഷക സമരം ഉത്തർപ്രദേശിലും ഹരിയാനയിലും മഹാപഞ്ചായത്തുകൾ നടത്തി കർണാലിലെ ലാത്തിചാർജിൽ കർഷകനെ ജീവഹാനി സംഭവിച്ചതോടെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടാണ് സംഘടനകൾ കൈക്കൊണ്ടത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഒന്ന് കെട്ടടങ്ങിയ കർഷക സമരം വീണ്ടും ശക്തി ആർജിക്കുകയാണ് ബിജെപിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ സമരം മുന്നേറുന്നത് അതുതന്നെയാണ് ഉത്തർപ്രദേശിലെ മുസഫർനഗറിലും വാരണാസിയിലുമൊക്കെ കിസാൻ മഹാപഞ്ചായത്ത് അടക്കം സംഘടിപ്പിക്കാൻ സംയുക്ത കിസാൻ മോർച്ചയെ പ്രേരിപ്പിച്ചത് കർഷക സമരം 2022 തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് യോഗി ആദിത്യനാഥിന്റെ അടക്കം വിലയിരുത്തൽ ഇത് ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന അഭിപ്രായ സർവേകൾ നിരോധനാജ്ഞ അടക്കം പുറപ്പെടുവിച്ചിട്ടും സമരപാതയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കർഷക സംഘടനകൾ തയ്യാറായില്ല ആർഎസ്എസിന്റെ കർഷക സംഘടനയായ കിസാൻ സംഘ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമാകില്ല യോഗിക്കും സംഘത്തിനും സർക്കാർ और सहानुभूति पूर्वक विचार करना चाहिए आंदोलन करने के लिए कोई फालतू नहीं है अनावश्यक रूप से परेशान करना कोई नहीं चाहता न परेशान होना चाहता इसलिए उनकी जो वाजिब चीजें हैं उनको स्वीकार करना चाहिए एनडीए भरिक्कुन्न हरियाणे ऐतु विधेयनेयुम कर्षक प्रतिषेधम तडयुकयायिरुन्नु लक्ष्यम മഹാപഞ്ചായത്ത് ചെയർമാൻ അനുമതി നിഷേധിക്കുക മാത്രമല്ല സമരത്തെ ചെറുക്കാൻ ലാത്തിചാർജും പരീക്ഷിച്ചു കർണാലിലെ സമരത്തിന് നേരെയുണ്ടായ ലാത്തിചാർജിൽ ഒരു കർഷകൻ കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ സമരത്തിന് ശക്തി കൂട്ടുകയാണ് സംയുക്ത കിസാൻ മോർച്ച ചെയ്തത് आंदोलन चलेगा 43 महीने अभी आंदोलन हुए 10 महीने देश की आजादी की लड़ाई चली थी 90 वर्ष तो अभी तो ये चलेगा हाँ तो जांच कर लो भाई मारी भी जांच करो सारे कर्मकांडों की जांच होनी चाह हरियाणा में लाठी बजाई मारे पाते हुए जांच मुख्यमंत्री भी करे जो गृह मंत्री है वहां का हरियाणा का इनकी मुख्यमंत्री की बात नहीं बन रही आपस में കർണാലിലെ മിനി സെക്രട്ടേറിയറ്റ് തുടർച്ചയായി ഉപരോധിച്ചു കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും വരെ സമരം തുടരുമെന്നും അവർ തീരുമാനമെടുത്തു ഇതോടെ ദിവസങ്ങളോളം കർണാൽ സംഘർഷ മേഖലയായി മാറി ഹരിയാന സർക്കാർ 28 अगस्त 2021 को बस्ताड़ा टोल पर हुए घटनाक्रम की न्यायिक जांच करेगी करवाएगी और यह जांच हाई कोर्ट के रिटायर्ड जज से करवाई जाएगी एवं जांच यथासंभव 1 माह में पूर्ण होगी और पूर्व एसडीएम श्री आयुष सिन्हा जी इस दौरान छुट्टी पर रहेंगे കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ അഴിമതി വിരുദ്ധ പോരാട്ടവുമായി മുന്നിൽ നിന്ന അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കത്തിന്റെ രീതിയിലാണ് കർഷകർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡൽഹിയിലേക്ക് പ്രവേശിക്കാതെ ഉപരോധം അതിർത്തികളിൽ ഒതുക്കിയതും ഇത്തരമൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു 2017 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 39.67% വോട്ട് മാത്രമാണ് ഉത്തർപ്രദേശിൽ ബിജെപി നേടിയത് സംസ്ഥാനത്തെ പകുതി ജനങ്ങളുടെ പോലും പിന്തുണ സർക്കാരിനില്ലെന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് ബിജെപിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ കൈകോർത്തതോടെ മോഡിയും അമിത്ഷായും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി ജാതി സമവാക്യങ്ങൾ നിർണായകമാകുന്ന ഉത്തർപ്രദേശിൽ
വരേണ്യ വർഗമായ ജാട്ടുകളുടെ പീഡനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ രാകേഷ് ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. മുസഫർ നഗർ വർഗീയ കലാപത്തിൽ എല്ലാം നഷ്ടമായ ന്യൂനപക്ഷത്തിന്റെ പിന്തുണയും കർഷക സമരത്തിനുണ്ട്. ഇതൊക്കെ വോട്ടായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. പശ്ചിമബംഗാൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിൽ. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂർ അടക്കം മൂന്ന് മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യ ചർച്ചകൾ തുടരുന്നതിനിടെയുള്ള തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമാനങ്ങൾ ഏറെയാണ്. ദേശീയ രാഷ്ട്രീയത്തിലാകെ ചലനമുണ്ടാക്കിയ വിജയമായിരുന്നു പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റേത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സുവേന്ദു അധികാരിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് നന്ദിഗ്രാമിൽ മത്സരിച്ച് പരാജയപ്പെട്ടതൊക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മുങ്ങിപ്പോയി. ബി ജെ പി പ്രതീക്ഷിച്ച അലകളുണ്ടാക്കാൻ ആ തോൽവിക്ക് കഴിഞ്ഞില്ല. പരാജയപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അനിവാര്യതയാണ്. അതിനാൽ സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിലേക്ക് മടങ്ങി വരികയാണ് മമത. Every people of Bhavanipur, all the voters are confident that they will not vote any other than Mamata Banerjee. മമതയ്ക്കെതിരെ അഭിഭാഷകയും യുവമോർച്ച നേതാവുമായ പ്രിയങ്ക തിബ്രേവാളിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്ര സർക്കാരുമായി കൊമ്പുകോർത്ത മമത ഡൽഹിയിലെത്തിയപ്പോൾ സോണിയാഗാന്ധി അടക്കം നേരിട്ട് കണ്ടിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചകളിൽ ഭാഗഭാക്കാകുകയും ചെയ്തു. ഇതാകണം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്താനില്ല എന്ന കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നിൽ. ഒപ്പം ഓഗസ്റ്റ് അവസാനം ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടേതായ സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്ര താല്പര്യം മുൻനിർത്തി ഈ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നുവെന്ന സോണിയാഗാന്ധിയുടെ പ്രസ്താവന ഈ നീക്കത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. തൃണമൂലിനെ മുഖ്യ എതിരാളികളായി കാണുന്ന സി പി എമ്മിന് ദേശീയ രാഷ്ട്രീയത്തിലെ നയം ബംഗാളിൽ കൈക്കൊള്ളാനാകില്ല. അതുകൊണ്ടാണ് ശ്രീജിൻ ബിശ്വാസിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയതും. I would like to reiterate you that yes, certainly I have appointed myself in such a way that as a gesture of RTC, Congress should not field its own candidate against incumbent chief minister. Certainly that was my view at that time, but now the situation has been changing rapidly, and at that time I also emphasized that it was my individual opinion. Please reiterate it, please. പഴയ കാലിഘട്ട് സീറ്റാണ് ഇപ്പോഴത്തെ ഭവാനിപ്പൂർ. 2011 ആദ്യമായി ഭവാനിപ്പൂരിൽ മത്സരിച്ച മമത 54213 എന്ന കൂറ്റൻ ഭൂരിപക്ഷമാണ് നേടിയത്. ഇത്രയും ഭൂരിപക്ഷം നേടിയെങ്കിലും മമതയെ ഭയപ്പെടുത്തുന്ന കണക്കുകൾ ഭവാനിപ്പൂരിലുണ്ട്. മുൻ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റായിയുടെയും സി പി എമ്മിന്റെ പ്രമുഖ എം പി ആയിരുന്ന സദൻ ഗുപ്തയുടെയും മണ്ഡലമായിരുന്നു ഇത്. കോൺഗ്രസ് 5 തവണ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുമുണ്ട്. ഇതിലൊക്കെ ഉപരിയായി 2016 മുതൽ ഭവാനിപ്പൂരിൽ മമതയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലിട്ട് തുടങ്ങി. ആകെ 65520 വോട്ടാണ് മമതയ്ക്ക് ലഭിച്ചത്. കോൺഗ്രസിന്റെ ദീപാദാസ് മുൻഷി 40219 വോട്ടും പിടിച്ചു. 29.79% വോട്ടാണ് മമതയ്ക്ക് കുറഞ്ഞത്. എന്നാൽ സംസ്ഥാനത്ത് ഇത്തവണ ആഞ്ഞുവീശിയ തൃണമൂൽ തരംഗം വിജയം സമ്മാനിക്കുമെന്നാണ് മമതയുടെ കണക്കുകൂട്ടൽ. മമതാ ബാനർജിക്ക് മമതാ ബാനർജി ഘർ കാ ലഡ്കീ ഹൈ ഘർ മേ ഹി രഹേ ഔർ ഹം ലോഗ് കാ പേ പൂജാ കാ പേലെ पूजा का पहले दुर्गा पूजा आ रहा है पहले हम लोग का जो मां दुर्गा है कहां 400 का मिल ही नहीं रहा है 1-2-3 में भी नहीं काउंट होता है बीजेपी का मुंह ही नहीं है वो लोग बात क्या करेगा वो कंपटीशन क्या करेगा वो ऑलरेडी हार चुका है उसका जगह से हार चुका है ऑलरेडी बीजेपी ബംഗാളിൽ താരതമ്യേന ചെറുപ്പക്കാരിയായ പ്രിയങ്ക നിർത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് ചുമതലക്കാരെ നിർണയിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ബി ജെ പി. ഉത്തർപ്രദേശിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഉത്തരാഖണ്ഡിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കും മണിപ്പൂരിൽ ഭൂപേന്ദ്ര യാദവിനും പഞ്ചാബിൽ ഗജേന്ദ്ര സിംഗ് ശെഖാവത്തിനും ഗോവയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനുമാണ് മേൽനോട്ട ചുമതല. തെരഞ്ഞെടുപ്പിന് ബി ജെ പി കരുക്കളെ നിശ്ചയിച്ചു കഴിയുമ്പോഴും പ്രതിപക്ഷത്ത് കോൺഗ്രസിൽ പുനഃസംഘടന പോലും നടന്നില്ല. സോണിയാഗാന്ധി അധ്യക്ഷ പദവിയിൽ തുടരുമെന്ന് പറഞ്ഞാലും G22 നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നതും അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ പടലപ്പിണക്കവും തീർക്കാനേ കോൺഗ്രസിനാകുന്നുള്ളൂ. ഉത്തർപ്രദേശിൽ പ്രിയങ്കാഗാന്ധി അങ്ങുമിങ്ങും ഓടി നടക്കുന്നു എന്നത് മാത്രമാണ് എടുത്തു പറയാനുള്ള പ്രവർത്തനം. ഹാത്രസ് ഉന്നാവ കേസുകളടക്കമുള്ള ആയുധങ്ങളുണ്ടെങ്കിലും
അയോധ്യ ക്ഷേത്രത്തിന് മുന്നിൽ പ്രതീക്ഷയുടെ വാതിലടയുമോ എന്ന ആശങ്ക അസ്ഥാനത്തല്ല. ഗോവയിലാകട്ടെ പാർട്ടിയിൽ നേതാക്കളില്ലാത്ത അവസ്ഥയാണ്. ബി ജെ പി ഇപ്പോൾ അധികാരം നിലനിർത്തുന്നത് പഴയ കോൺഗ്രസ് എംഎൽഎമാരുടെ പിൻബലത്തോടെയാണ്. ക്ഷേത്രങ്ങളും അതേ ചുറ്റിപ്പറ്റിയുള്ള അവിശ്വസനീയമായ കഥകളും പലപ്പോഴും കൗതുകമുണർത്താറുണ്ട്. അങ്ങനെ വിചിത്രമായ കഥയുള്ള ഒരു ക്ഷേത്ര സമൂഹമാണ് രാജസ്ഥാനിലെ ബാർമറിലെ കിരാഡു. ആ കഥയും ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളും അറിയാം അടുത്തതായി. രാജസ്ഥാനിലെ ബാർമർ ജില്ലയിലാണ് കിരാഡു ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ബാർമറിൽ നിന്ന് ഏകദേശം 35 ജയ്സൽമേറിൽ നിന്ന് 157 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രങ്ങൾ. താർ മരുഭൂമി അടങ്ങുന്ന പ്രദേശമാണ് ഇവിടം. ഏകദേശം 11-12 നൂറ്റാണ്ടുകൾക്ക് മധ്യേ പണികഴിപ്പിക്കപ്പെട്ട ക്ഷേത്ര സമൂഹമാണ് കിരാഡുവിലേത്. ചാലൂക്യ രാജവംശത്തിലെ മദൻ ബ്രഹ്മദേവ ചൗഹാനാണ് ഇവ പണികഴിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിൽ കണ്ടെത്തിയ കല്ലിൽ കൊത്തിയ ലിപികളിൽ നിന്നാണ് ഈ നിഗമനത്തിലെത്തിയത്. 5 ക്ഷേത്രങ്ങളുടെ ശേഷിപ്പുകളാണ് ഇന്നിവിടെ കാണാൻ സാധിക്കുക. ഇതിൽ പ്രധാനം ശിവപ്രതിഷ്ഠയുള്ള സോമേശ്വര ക്ഷേത്രമാണ്. ക്ഷേത്ര സമൂഹത്തിൽ അതിന്റെ പൂർണ്ണരൂപത്തിൽ പണിതെടുക്കാവുന്ന അവസ്ഥയിലുള്ള ഏക ക്ഷേത്രവും ഇതാണ്. ബാക്കിയുള്ളവ തീർത്തും തകർന്ന അവസ്ഥയിലാണ്. ഖജുരാഹോയെ അനുസ്മരിപ്പിക്കും വിധമുള്ള ശില്പങ്ങളും കൊത്തുപണികളും ഈ ശേഷിപ്പുകളിൽ ഇന്നും ദൃശ്യമാണ്. പല കൊത്തുപണികളും അതിശയകരമായി തോന്നും. ക്ഷേത്രത്തിന്റെയും ശിഖരങ്ങളുടെയും മണ്ഡപങ്ങളുടെയും ഒക്കെ നിർമ്മിതിയും വിസ്മയകരമാണ്. ശില്പകലയുടെ ഈ വൈദഗ്ധ്യം പക്ഷേ അത്ര പ്രശസ്തമല്ല. ഇവിടേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത് നിർമ്മാണ വൈദഗ്ധ്യമോ ശില്പചാതുരിയോ ഒന്നുമല്ല, മറിച്ച് ഈ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ഇന്നും നിലനിൽക്കുന്ന കെട്ടുകഥകളാണ്. ക്ഷേത്രത്തിൽ വാദോപദ്രവമുണ്ടെന്നാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലോ അതിന് പരിസരത്തോ ആരും തങ്ങാറില്ല. രാത്രി അഥവാ തങ്ങിയാൽ അവർ ശിലകളായി മാറുമെന്നാണ് വിശ്വാസം. ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഈ കഥകൾ പങ്കുവയ്ക്കുന്നുണ്ട്. आज से 900 साल पहले यहाँ पे नगरी हुआ करती थी और एक साधु था धुंधलीनाथ करके. तो उसने अपने मतलब शिष्यों को कहा कि आप नगरी पूरे में जाओ और मैं 12 साल की तपस्या पे बैठ रहा हूँ और आप वहाँ पे पूरी नगरी में जाओ और जो पंचकणी भिक्षा दे वो पंचकणी भिक्षा लेना. तो वहाँ पे राजा का भी आदेश था कि पंचकणी भिक्षा किसी को देनी नहीं, 3 कणी भिक्षा दो. वो बहुत क्रोधित हो गए साधु, उनको बहुत क्रोध हुआ. तो उन्होंने कहा कि जो भी तेरा है चाहने वाला, जो भी तेरे को मतलब पंचकणी भिक्षा किसी ने दी होगी तो उसको कहे तू यहाँ से निकल जाए सूर्य अस्त होने से पहले. सूर्य अस्त होने होते समय साधु जी ने आदेश दिया, सुना सब सुना, पटन सब दटन, ऐसा आदेश दिया. तो जोर से आवाज़ आई और वहाँ के लोग वगैरह जो भी थे सब पत्थर बन गए. ഈ കഥയെ പിന്തുണയ്ക്കുന്ന ഒരു വൃദ്ധസ്ത്രീയുടെ കരിങ്കൽ പ്രതിമയും ഗ്രാമത്തിൽ കാണാൻ സാധിക്കും. പണ്ട് ഒരു സന്യാസി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ഇവിടെ എത്തി താമസം തുടങ്ങി. ഒരു നാൾ അദ്ദേഹത്തിന് ഗ്രാമത്തിൽ നിന്ന് ദീർഘകാലം മാറി നിൽക്കേണ്ടി വന്നു. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഗ്രാമവാസികളോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം യാത്രയായി. എന്നാൽ ഗ്രാമവാസികളാരും ഇവർക്ക് ഭക്ഷണമോ മറ്റു സഹായങ്ങളോ നൽകിയില്ല. ഒരു വൃദ്ധ മാത്രമാണ് അവർക്ക് സാധിക്കും വിധം സൗകര്യങ്ങൾ ഒരുക്കിയത്. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ സന്യാസി കണ്ടത് മൃതപ്രായരായ ശിഷ്യന്മാരെയാണ്. ഇതോടെ തന്റെ ആവശ്യം അംഗീകരിക്കാത്ത ഗ്രാമവാസികളോട് ദേഷ്യം തോന്നിയ സന്യാസി അവരെ ശപിക്കാൻ ഒരുങ്ങി. ശിഷ്യന്മാർക്ക് വേണ്ട സഹായം ചെയ്ത വൃദ്ധയോട് ഗ്രാമത്തിൽ നിന്ന് പോകാൻ ആവശ്യപ്പെട്ട ശേഷം സന്യാസി ഗ്രാമവാസികളെയെല്ലാം ശപിച്ച് കല്ലാക്കി. ഗ്രാമത്തിൽ നിന്ന് പോകാൻ ആവശ്യപ്പെട്ട വൃദ്ധയാകട്ടെ ഇതിനിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ തിരിഞ്ഞു നോക്കി.
അതോടെ അവരും ശിലയായി മാറി. ഈ ശിലയാണ് ഇന്ന് ഗ്രാമത്തിൽ കാണുന്ന വൃദ്ധസ്ത്രീയുടെ ശില്പമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ക്ഷേത്രത്തിൽ തങ്ങി ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രേതബാധിത പ്രദേശം കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇവിടേക്ക് ഇപ്പോഴും എത്തുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചാൽ ഒരു പക്ഷേ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രവും ചരിത്രശേഷിപ്പുമൊക്കെയായി ഇവയെ മാറ്റാൻ സാധിക്കും. സജീവമായതോടെ ഇന്ത്യയിലെ പ്രശസ്തമായ ഹെറിറ്റേജ് തീവണ്ടികളും ഓടിത്തുടങ്ങി. ചെറിയ ചില മാറ്റങ്ങളും കൂടുതൽ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയാണ് ഹെറിറ്റേജ് തീവണ്ടികളുടെ സർവീസ്. ഡാർജിലിംഗ്, ഊട്ടി തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളുടെ പൊതുവായ ആകർഷണമാണ് ഹെറിറ്റേജ് തീവണ്ടികളും ടോയ് ട്രെയിനുകളും. ഹിൽ സ്റ്റേഷനുകളിലെ കാഴ്ചകൾക്കപ്പുറം ഹെറിറ്റേജ് തീവണ്ടിയിലെ യാത്രകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഷിംലയിലും ഡാർജിലിംഗിലും ഈ രണ്ട് ഹിൽ സ്റ്റേഷനുകളിലെ ടോയ് ട്രെയിനുകളും കൽക്കരി എഞ്ചിനുള്ള തീവണ്ടിയും വിനോദസഞ്ചാരികൾക്കിടെ ഹിറ്റാണ്. രൂപത്തിലെ വ്യത്യസ്തതയും വേഗതക്കുറവും ഒന്നുമല്ല ആകർഷിക്കുന്ന ഘടകം. ഇവ കടന്നുപോകുന്ന പാതയിലെ ദൃശ്യഭംഗിയാണ് സുപ്രധാനം. ഉയരത്തിൽ നിന്നുള്ള താഴ്വാരങ്ങളുടെ കാഴ്ചകളും പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശങ്ങളും ദൃശ്യങ്ങൾ പകർത്താൻ ലഭിക്കുന്ന സമയവും ബോണസാണ്. പലപ്പോഴും ഈ പ്രദേശങ്ങൾ ട്രെയിനിലൂടെ മാത്രമേ കാണാനാകൂ എന്നതും ഈ യാത്ര പരീക്ഷിക്കാൻ പലരെയും നിർബന്ധിതരാക്കുന്നു. I could never think that Indian Railways can start this service, so I am very much excited. Kids are also very excited. कैसा लग रहा है बेटा? अच्छा. अच्छा लग रहा है? कैसा लग रहा है? बहुत अच्छा लग रहा है. तो आज पहली बार ये ट्रेन चल रही है और पहली सवारी आप है ना? हाँ. कैसा लग रहा है? बहुत अच्छा लग रहा है because this kind of service we could never think कि इस कालका शिमला साइड पे इतना अच्छा सीटिंग अरेंजमेंट इज वेरी गुड. ഈ ട്രെയിനുകളുടെ മനോഹാരിത പല ഇന്ത്യൻ സിനിമകളിലും ഗാനരംഗങ്ങളിലും ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതും ഇവയുടെ പ്രചാരണത്തിന് സഹായകമായിട്ടുണ്ട്. കോവിഡ് വ്യാപനം കാരണം പലതവണ അടച്ചിട്ട ടൂറിസം മേഖല വീണ്ടും തുറന്നതോടെ ഈ ട്രെയിനുകളും ഓടിത്തുടങ്ങി. ആൾത്തിരക്ക് കുറവാണെങ്കിലും ഇപ്പോഴും ഈ ഹിൽ സ്റ്റേഷനുകളിൽ എത്തുന്നവർക്ക് ടോയ് ട്രെയിനും ഹെറിറ്റേജ് സർവീസും ഒഴിവാക്കാനാകാത്ത ഘടകമാണ്. കാഴ്ചയുടെ നവ്യാനുഭവം പകരാൻ ഡാർജിലിംഗിലെ ട്രെയിൻ വിസ്താഡോം ആക്കിയിരുന്നു. സിലിഗുരിയിൽ നിന്നുള്ള ജംഗിൾ ടീ ടോയ് ട്രെയിനും സർവീസ് ആരംഭിച്ചു.
വളർത്തുപൂച്ചകൾക്കും നായ്ക്കൾക്കും ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളുള്ള ഹോട്ടലുകളും സലൂണുകളും വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാണ്. ഇന്ത്യയിൽ ഇത്തരം സ്ഥാപനങ്ങൾ അത്ര പ്രചാരം നേടിയിട്ടില്ല. ഇതിന് ഒരു അപവാദമാവുകയാണ് ഗുജറാത്തിലെ പൂച്ചകൾക്കുള്ള വീട്. കച്ചിലെ ഗാന്ധിധാമിലാണ് പൂച്ചകൾക്കായി ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളോടെയുള്ള വീടൊരുങ്ങിയത്. മൃദുവായ കിടക്കകൾ, AC, ചെറു തിയേറ്റർ, ആധുനിക സംവിധാനങ്ങളോടെയുള്ള കുളിമുറി എന്നിവയൊക്കെ ഈ പൂച്ച വീട്ടിലുണ്ട്. ഉപേന്ദ്ര ഗോസ്വാമിയാണ് പൂച്ചകൾക്കായി വീടൊരുക്കിയത്. ഏകദേശം 200 പൂച്ചകൾക്ക് ഒരേ സമയം തങ്ങാനും അവയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ഇവിടെ സ്ഥലമുണ്ട്. 500 സ്ക്വയർ യാർഡിലായാണ് ക്യാറ്റ് ഗാർഡൻ എന്ന പേരിൽ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ആഹാരത്തിനും അവയുടെ ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായ വസ്തുക്കളും ഒരുക്കിയിട്ടുണ്ട്. പൂച്ചകളുടെ ആരോഗ്യത്തിന് ഏറെ ശ്രദ്ധ നൽകാറുണ്ട് ഇവിടെ. ആവശ്യമെങ്കിൽ അഹമ്മദാബാദിൽ വരെ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. सभी रूम के अंदर उनके लिए AC लगा हुआ है. रहने के लिए, बैठने, उनको सोने के लिए छोटे छोटे कॉटेजेस, 16 से ज़्यादा कॉटेज है, 12 से ज़्यादा हमारे पास उसके बेड लगे हुए हैं. छोटे 6 बेड हैं. हर रूम के अंदर पंखे लगे हुए हैं, अंदर शावर है, एक मिनी थिएटर बना हुआ, कनेक्ट थिएटर बनाया हुआ है ताकि हम उनको शांति इसके लिए जैसी ऐसी जगह दिखा सके ताकि वो लोग एनिमल को इंजॉयमेंट एलिमेंट के साथ जुड़े हुए रह सकें. उनके लिए नहाने धोने लाने के लिए भी अच्छे से सुविधा हमने रखी हुई है. खाने पीने के लिए हम लोग उनको टॉप का फूड ला के खिलाते हैं. एक अच्छी सी वेटरनरी सर्विस हम लोग उसको प्रोवाइड करते हैं. जैसे अहमदाबाद के अंदर एक जीत है, चैरिटेबल ट्रस्ट है, वो भी हमें सपोर्ट करता है. രണ്ടായിരത്തി 2015 ഉപേന്ദ്ര പൂച്ചകളെ സംരക്ഷിക്കാൻ ആരംഭിച്ചത്. വീട്ടിലേക്ക് ഒരു ദിവസം അവിചാരിതമായി എത്തിയ പൂച്ചയിൽ നിന്നാണ് തുടക്കം. പൂച്ചകളെ ഇഷ്ടപ്പെട്ടിരുന്ന സഹോദരിയുടെ ഓർമ്മയ്ക്കായി ഈ പൂച്ചയ്ക്ക് ആഹാരം നൽകി തുടങ്ങി. പിന്നെ പൂച്ച ഉപേന്ദ്രയുടെ വീട്ടിലായി താമസം. कैट गार्डन बनाने का ख्याल मुझे 2015 में आया था और कैट गार्डन स्टेब्लिश हुआ है 2017 में सर. और मेरे घर में सबसे पहली बार कैट 2011 में आई थी. और कैट गार्डन बनाने का आशय मेरा सिर्फ और सिर्फ मेरी सरगस्त बहन है. मैंने कैट गार्डन मेरी सिस्टर को डेडिकेट किया हुआ है. हर साल हम बर्थडे सेलिब्रेट करते हैं और किसी एक बर्थडे के दिन एक कैट मेरे घर में आई और मेरी सिस्टर के लिए जो रखा हुआ कैट था वो कैट ने खा लिया. तो उसके बाद वो कैट हमारा घर छोड़ के कभी गई नहीं और हमने उसी कैट को हमारे घर के अंदर रखना शुरू किया और एक के बाद एक हमारे घर के अंदर कैट बढ़ती गई और आज हमारे पास 200 से ज्यादा कैट है. പൂച്ചകളുടെ സംരക്ഷണത്തിന് വീട്ടിലെ അംഗങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട്. ഈ പൂച്ച ഗാർഡൻ പ്രവർത്തിക്കുന്നതിന് ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ചിലവാകാറുണ്ട്. ഇതിന്റെ 90% ഉപേന്ദ്രയാണ് വഹിക്കുന്നത്. ബാക്കി തുക ഈ പൂച്ച വീട് സന്ദർശിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ഫീസിൽ നിന്നാണ് ലഭിക്കുന്നത്. നാമമാത്രമായ തുകയാണ് ഇതിന് ഈടാക്കുന്നത്. ഞായറാഴ്ചകളിൽ 4 മണിക്കൂർ നേരം മാത്രമാണ് ഈ പൂച്ച വീട് സന്ദർശിക്കാൻ സമയം ഒരുക്കിയിട്ടുള്ളത്. വീട്ടിൽ പൂച്ചകളെത്തിയതോടെ സന്തോഷത്തിനൊപ്പം ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായെന്നും വിശ്വസിക്കുന്നു ഉപേന്ദ്ര. ഏതായാലും പൂച്ചകളുടെ സംരക്ഷണവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഉപേന്ദ്രയുടെ തീരുമാനം. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.